ഐക്കൺസ് ഓഫ് ഇന്ത്യ മലപ്പുറത്ത് തന്നെ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന അതിഥി ബില്ലാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ നൌഷാദ് സാറാണ്. നമസ്കാരം നൌഷാദ് സാർ. നമസ്കാരം. അപ്പൊ സാറിന്റെ വിശേഷങ്ങൾ തുടരാം. എന്റേത് കമ്പി, സിമെന്റ്, സ്റ്റീൽ ബിസിനസ്സാണ്. ഇലക്ട്രിക്കല്, പ്ലംബിങ് ആൾറെഡി ഇപ്പൊ 5 ഷോപ്പാണ് ഉള്ളത്. സ്റ്റാർട്ടിങ് ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു മലപ്പുറത്ത് സി കെ സ്റ്റീൽ. അതിനുശേഷം വൈലത്തൂര് വന്ന് ചെറിയൊരു സ്ഥാപനമായി തുടങ്ങിയതാണ് ഇതാ സ്റ്റീൽ. അതിനുശേഷം വൈലത്തൂർ തന്നെ ഇലക്ട്രിക്കല്, പ്ലംബിങ് സാനിറ്ററി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തിരൂര് സ്റ്റീൽ, സിമെന്റ്, പൈപ്പ് ഷീറ്റ്, ബില്ലാസ് ബിൽഡേഴ്സ്, ബിൽഡ് മാർട്ട് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി. അത് കഴിഞ്ഞ് ചെമ്മാട് ബില്ലാസ് ബിൽഡ് സെയിം ഇതിൻ്റെ ബ്രാഞ്ചായിട്ട് തന്നെ തുടങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ പുത്തനത്താണി ബില്ലാസ് ബിൽഡ് വെയർ ഇത്ര സ്ഥാപനങ്ങളാണ് ഇപ്പോൾ റണ്ണിങ്ങിൽ ഓടുന്നത്. ഏകദേശം ഒരു 75-100 crore ടേൺ ഓവർ ബിസിനസ് ഉണ്ട്. നല്ല സ്റ്റാർട്ടിങ് വാപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പൊ സത്യത്തിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 15 വർഷത്തിനിടയിലാണ് നമ്മൾക്ക് ഒരു അഞ്ചോളം സ്ഥാപനങ്ങളുണ്ടായത്. എത്ര രൂപ മുതൽ മുടക്കിയാണ് ആദ്യമേ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2007 ആണ്. ഇതിന്റെ 10 ലക്ഷം മുതൽ മുടക്കിയാണ് തുടങ്ങിയത്. 10 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഇത് തുടങ്ങിയത് അല്ലേ? ഓക്കെ. ഇത് എത്ര സ്റ്റാഫുകളുണ്ട് നമുക്ക് ഇപ്പോ
ഇപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് റീറ്റെയിൽ ഷോപ്പ്. റീറ്റെയിൽ ഷോപ്പ്, ഹോൾസെയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബില്ല ഗ്രൂപ്പിന്റെ ചെറിയ വിശേഷങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇപ്പോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വന്തം വിശേഷങ്ങൾ. ജനിച്ചത് ഇവിടെ തന്നെ? ജനിച്ചത് കുയിപ്പുറം. കുയിപ്പുറം, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കുയിപ്പുറം. ഉപ്പ ഉമ്മ. ആ, ഉപ്പയുടെ പേരെന്താണ്? ഉപ്പ ഇബ്രാഹിം ഹാജി. ഇബ്രാഹിം ഹാജി. ഉമ്മ ഖദീജ. ഖദീജ. ഉപ്പക്ക് എന്തായിരുന്നു ജോലി? ഉപ്പക്ക് ഇപ്പോഴും ഫീൽഡ് സെയിം. ഇത് തന്നെ സ്റ്റീൽ സിമെന്റ് ബിസിനസ്. ഓ, അത് ശരി. മലപ്പുറത്ത് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ വർഷങ്ങളായിട്ട്. ഉപ്പ എത്ര പ്രായത്തിലാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്? ഏകദേശം 50-60 വർഷമായി ഈ ഫീൽഡിൽ ഉണ്ടായി. ഈ ഫീൽഡിൽ 50 വർഷമായിട്ടുണ്ട്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞങ്ങൾ വന്നത്. ആ എക്സ്പീരിയൻസിലാണ് നമ്മള് ഉപ്പയുടെ ഒരു അനുഗ്രഹത്തോടുകൂടി നമ്മൾ തുടങ്ങിയത് അല്ലേ. ഓക്കെ, സഹോദരങ്ങൾ? രണ്ട് സഹോദരങ്ങളാണ്. ഫീൽഡ് തന്നെയാണ്. ഒരാള് മലപ്പുറത്താണ്, ഒരാള് പടപ്പറമ്പില്. സ്റ്റീൽ ഫീൽഡ് തന്നെ. എല്ലാവരും എല്ലാവരും സ്റ്റീലാണ്, മൊത്തത്തിൽ സ്റ്റീൽ ഫീൽഡ്. പക്ഷെ പിന്നെ നമ്മളായിട്ട് പിന്നെ വേറെ മൂന്നാല് ബിസിനസ് കൂടി നമ്മൾ തുടങ്ങി. നമ്മൾ ഇലക്ട്രിക്കൽ പമ്പിങ് സാനിറ്ററി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മൂന്ന് ഷോറൂമുകൾ ഓപ്പൺ ആക്കി. ഓക്കെ, അതിന് പാർട്ട്നേഴ്സ് കൂടിയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണത്? സ്റ്റീൽ. സ്റ്റീല് ഇപ്പോ മെയിൻ ആയിട്ട് ചെയ്യേണ്ട പ്രിൻസ് ടി എം ടി കമ്പനി ഡയറക്റ്റ് ആണ്. നമ്മളെ പ്രത്യേകത നമ്മളെ നല്ല സർവീസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ മാക്സിമം ലോ റേറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറഞ്ഞ പൈസ കൂടിപ്പോയാലും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങും. അവരെ കൂടെ ഏത് സമയം അറ്റൻഡ് ചെയ്യും. പിന്നെ സൺഡേ വരെ ഓപ്പണിംഗ് ആണ്. 7:30 സ്റ്റാർട്ട് ചെയ്യും. 6:30 വരെ ഷോപ്പ് ഉണ്ട്. പിന്നെ ഏത് സമയവും അവരെ ഓർഡർ നമ്മൾ വാങ്ങാൻ റെഡിയാണ്. മറ്റുള്ള കടകളൊക്കെ ഒരു 6 കഴിഞ്ഞാല് ഫോൺ അറ്റൻഡ് ചെയ്യില്ല. ഏത് സമയത്ത് അറ്റൻഡ് ചെയ്യും, പറഞ്ഞ കൃത്യസമയത്ത് സാധനം സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. സഹോദരങ്ങളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഷംനാദ് അനിയന്, സലീൽ ബാബു ജ്യേഷ്ഠന്. അവരും ഈ ഫീൽഡാണോ? എല്ലാവരും ഈ ഫീൽഡാണ്. ഈ ഫീൽഡ് തന്നെയാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? സ്കൂള് പറപ്പൂർ IHS. മലപ്പുറം കോളേജില്. ഓക്കെ, പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ വീടിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയാണ്? കാരണം പാപ്പ സ്റ്റീലിന്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പാപ്പ നേരത്തെ ഈ ഇൻഡസ്ട്രിയിലെ സ്റ്റീൽ ബിസിനസ്സിലായതുകൊണ്ട് വലിയൊരു പ്രയാസത്തിലല്ല അല്ല പോയത്. ഒരു ബിസിനസ്മാൻ ആയിരുന്നു, ഒരു ബിസിനസ്മാന്റെ മകനായിട്ട് നമ്മൾ സ്കൂളിൽ ചെന്നത് അല്ലേ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന്റെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കയറി വന്നു. ഓക്കെ ഓക്കെ. പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിത്തത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അധികം സാധിച്ചില്ല. ഞാൻ അന്നത്തെ PDG വരെ പഠിച്ചത്. അപ്പൊ ബാപ്പാന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ആ ബിസിനസിന്റെ പഠിച്ച് സ്വന്തമായിട്ട് വേറെ തുടങ്ങി. PDG കഴിഞ്ഞപ്പോ നേരെ ബിസിനസ്സിലേക്ക് പോകും അല്ലെ. കൂടുതൽ വിദ്യാഭ്യാസം നമ്മള് താല്പര്യപ്പെട്ടില്ല. അത് ബാപ്പ പറഞ്ഞാണോ അതോ നമ്മുടെ സ്വന്തം തീരുമാനം? സ്വന്തം തീരുമാനമാണ്. കലാപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ? നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് പാടുകയും നല്ലൊരു നടനെയും വന്നു. ആണോ? പക്ഷെ പിന്നെ ഒരു ചാൻസ് വരാത്തത് കൊണ്ട് സൂപ്പർ സ്റ്റാർ ഒരു സിനിമ താരമായിട്ടായിരുന്നു.
സാധ്യത ഉണ്ട്. നല്ലൊരു ആക്ടിങ് ആയിരുന്നു. അത് ഏത് നാടകമായിരുന്നു? ഞാൻ പ്രതിഭാസം എന്ന 10-ാം ക്ലാസ്സിൽ പ്രതിഭാസം എന്നൊരു നാടകം ഉണ്ടായിരുന്നു. പ്രതിഭാസം, അതിന്റെ സംവിധാനവും കഥയും അഭിനേതാവും ആളുടെ എല്ലാം മെയിനും ഞാൻ തന്നെ ആയിരുന്നു. അത് ശരി. സാധാരണ മലപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്. പഠനം കൂടുതലും ഗൾഫിലും ദുബായിൽ അവിടെയൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ മലപ്പുറത്ത് ഉള്ള ആളുകളും കൂടുതലും ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിൽ ആഗ്രഹമില്ല? ഇവിടെ വീണ്ടും വന്നുകൊണ്ട് ഇവിടെ ഇവിടെങ്കിലും ഒരു ബിസിനസ് എള്ളു കാരണം നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചില്ല. ചിന്തിച്ചില്ല. നല്ല ബിസിനസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കൽ ആവശ്യം വന്നില്ല. വേറെ ഫീൽഡിലേക്ക് പോകാനുണ്ടോ? നമ്മൾ വേറെ ഫീൽഡില് ഒരു ചെറിയ റിസോർട്ടിന്റെ വർക്ക് വയനാട് നടക്കുന്നുണ്ട്. റിസോർട്ടിന്റെ വയനാട്. ഓ, വയനാട് ഇപ്പം ഒരു ദുരന്തവും കാര്യങ്ങളൊക്കെ നടക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിൽഡിംഗിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ. റിസോർട്ട് സ്വന്തമായിട്ടാണോ? പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് പേര് പറയാമോ? ഒന്ന് അനിയന്ത, സ്റ്റീൽ ബിസിനസ് പാർട്ടേഴ്സ്, കുഞ്ഞിപ്പാക്ക് അറിയും, പിന്നെ അബ്ദുൽ ഖാദർ, ഈ നാല് പേരാണ്. ഈ 100-ഓളം തൊഴിലാളികളായിട്ട് എങ്ങനെയാണ് സമീപനം? നമ്മള് അവരോട് ഭയങ്കര കൃത്യനിഷ്ഠമായിട്ടാണോ നമ്മള് സോഫ്റ്റ് ഉള്ള സമയത്ത് സോഫ്റ്റ് ആക്കും, സ്ട്രോങ് ആകുന്ന സമയത്ത് സ്ട്രോങ് ആകും. വേണ്ട അടുത്ത് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ, അല്ലാതെ എപ്പോഴും നമ്മൾ മജ്ജപ്പാവോട്ട് നിൽക്കത്തില്ല. ഓക്കെ. അപ്പൊ നമ്മള് എപ്പോഴായിരുന്നു വിവാഹം? 2006 വിവാഹം, 2007 ബിസിനസ് തുടങ്ങി, അല്ല ഷോപ്പ് ഓപ്പൺ ആക്കി. വിവാഹത്തിന് ശേഷമാണ് വൈലത്തൂര് ഷോപ്പ് ഓപ്പൺ ആക്കി. ഓ, വിവാഹത്തിന് ശേഷമാണ് അല്ലേ? ഭാര്യയുടെ പേരെന്താണ്? ഭാര്യ ബുഷ്റ. ബുഷ്റ അല്ലേ? ഡിഗ്രി വരെ പഠിച്ചു. അതിനുശേഷം കല്യാണ ശേഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയപ്പോ, എത്ര മക്കളുണ്ട്? 2 കുട്ടികളാണ്. മക്കളുടെ പേര്? ഒന്ന് ഫാത്തിമ ഹിദ, ഈ ക്ലാസ് SSLC പഠിക്കും. പിന്നെ ഫാത്തിമ ഹല, 1-ാം ക്ലാസ്സിലാണ്. 1-ാം ക്ലാസ് പഠിക്കുന്നത്. നമ്മള് ഇനിയിപ്പോ അവരെ ഈ ബിസിനസ് മേഖലകളിലേക്ക് കൊണ്ടുവരുമോ? അതോ അവർക്കൊരു താല്പര്യം അവർക്ക് വിട്ടുകൊടുത്തേക്കും. മൂത്ത മകൾക്ക് ഡോക്ടർ ആകാനാണ് താല്പര്യം. എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് അവരെന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബിസിനസ്സിൽ ഭാര്യ സഹായിക്കാറുണ്ടോ? ഭാര്യ എന്തെങ്കിലും ഉപദേശങ്ങളും കാര്യങ്ങളും തരാറുണ്ട്. തരാറുണ്ട് അല്ലേ? പുതിയ പുതിയ ഐഡിയകളും കാര്യങ്ങളും പറയാനുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെയാണ്? നമ്മള് വളരെ സിമ്പിൾ സാധാരണക്കാരൻ അല്ലേ? നമുക്ക് എത്ര കയ്യിൽ ക്യാഷ് വന്നാലും സക്സസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടോ? ബില്ലാ ഗ്രൂപ്പ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കും. ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് ഇനി ഉള്ള ആഗ്രഹം? എന്താണ് ബില്ലാ ഗ്രൂപ്പിന്? 10 ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത്. 10 ആണ് ഇപ്പൊ നിലവിൽ 5 ആയിട്ടുള്ളത്. 5 ഷോപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറ്റിയ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. പറ്റിയ സ്ഥലം കിട്ടിയാല് അടുത്ത വർഷം ഒരു ഷോപ്പ് എങ്ങനെ ഒന്നിച്ച് ഒരു ബൾക്കായി താല്പര്യമില്ല. ഓരോന്ന് സെറ്റ് ചെയ്ത് അത് മാക്സിമം അതിന്റെ ലെവലിലെത്തി പ്രോഫിറ്റീവ് ആയിട്ട് അടുത്ത ഷോപ്പ് ഓപ്പണിലേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ ആഗ്രഹം പോലെ തന്നെ ഈ ബില്ലാ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ 5-ൽ നിന്ന് 10 എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഓക്കെ സാർ, അപ്പൊ ഒരിക്കൽ കൂടി ബില്ലാ ഗ്രൂപ്പിന് എല്ലാവരും ആശംസകൾ നേരുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. We'll be right back.